subscribe now and press the bell icon. Never miss an update. സഭയ്ക്ക് വാരാചരണത്തിന്റെ പ്രസക്തി. സഭയ്ക്ക് വാരാചരണത്തോടനുബന്ധിച്ച് പി ഒ സിയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നൽകിയ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഫാദർ പ്രസാദ് കുരിശിങ്കൽ, CST. എല്ലാ വർഷവും മുടക്കം കൂടാതെ നാം ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ് സഭയ്ക്ക് വാര പ്രാർത്ഥനയും സഭയ്ക്ക് വാരാചരണവും. ആരാധനാ മത്സരത്തിലെ ധനഹക്കാലത്തിലാണ് ഈ വാരം ആചരിക്കുന്നത്. വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ് ഈ വർഷത്തെ ഐക്യ വാരാചരണം തുടങ്ങിയത്. വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് വാരാചരണം അവസാനിച്ചത്. ഒരാഴ്ചത്തെ ഈ ആചരണത്തിന്റെ ഇടയിൽ എല്ലാ സഭാസമൂഹങ്ങൾക്കും വേണ്ടി നാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സെമിനാറുകൾ ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ നമ്മുടെ സഭാജീവിതത്തിൽ ധാരാളം പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരികയാണ്. ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന് ശേഷം വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളെ ക്രമീകരിച്ചതിനെ കുറിച്ച് നാം ധാരാളം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രഘോഷിക്കപ്പെടുന്നത് ക്രിസ്തുവാണ് എന്നുള്ള ചിന്തയിൽ ശിഷ്യന്മാർ കൂടുതൽ തീക്ഷ്ണതയോടെ തങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തിനു വേണ്ടി ജീവിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇന്ന് ധാരാളം കാര്യങ്ങൾ ഐക്യത്തിന്റെ തീക്ഷ്ണതയിൽ ചെയ്തു തീർക്കാൻ നാം പരിശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കുന്നവരാണോ എന്ന് വിചിന്തനം ചെയ്യുവാൻ പരിശ്രമിക്കേണ്ടതാണ്. സമകാലീനമായ സംഭവങ്ങൾ ഈ വാരാചരണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഗൗരവപൂർവം കർത്താവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ആചരണത്തെക്കുറിച്ച് ഒരു വിചിന്തനം നടത്തുവാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തേണ്ടത്. ഒന്നിച്ചായിരിക്കുന്നതിനെ കുറിച്ചാണ് യേശു കൂടുതലായി സംസാരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിന്റെ പുരോഹിത പ്രാർത്ഥനയാണ് നാം സാധാരണയായി സഭയ്ക്ക് വാര പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ വായിച്ച് ധ്യാനിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്നവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മുടെ സഭയുടെ ഐക്യം. അതായിരുന്നു യേശുവിന് പൊതുവായിട്ടുണ്ടായിരുന്ന വികാരവും. നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് സഭകളുടെ എല്ലാം പൊതുവായ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ഒന്നിച്ചു വരവുകളുടെ ലക്ഷ്യം. നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനായിരിക്കണം. ഓരോ സഭയ്ക്കും അതിന് നേതൃത്വം നൽകുന്നവർക്കും മഹത്വം വേണം. ഇങ്ങനെ മഹത്വപ്പെടുന്നതിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് വികട സ്വഭാവം എന്ന് പറയുന്നത്. ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്ന കാര്യം സ്വകാര്യപൂർവം മറന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾ രൂപപ്പെടുന്നത് ഭിന്നതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. യേശുവിന്റെ ഈ ലോകത്തിലെ അവസാനത്തെ ആഗ്രഹം പിതാവിന്റെ അടുത്ത് പങ്കുവയ്ക്കുന്നത് നാം കാണുന്നുണ്ട്. പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കണം എന്നതാണ്. യേശുവിന്റെ ആഗ്രഹം നടപ്പാക്കാൻ പരിശ്രമിക്കാതെ നാം എന്തെല്ലാം പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും പ്രയോജനകരമായിരിക്കുകയില്ല. യഥാർത്ഥത്തിൽ സഭാജീവിതത്തിന്റെ സന്തോഷം ഈ ലോകത്തിൽ പങ്കുവയ്ക്കുന്നതിന് കഴിയാത്തതിന്റെ കാരണം ഒന്നായിരിക്കുവാൻ നാം പരിശ്രമിക്കാത്തത് കൊണ്ടാണ്. സന്തോഷത്തിലായിരിക്കുമ്പോൾ എല്ലായിടത്തും ഐക്യത്തിന്റെ ആരോപി അനുഭവിക്കുവാൻ കഴിയും. വിഘടിച്ചു നിന്നാൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെന്ന തത്വശാസ്ത്രം സഭാജീവിതത്തിനും ഐക്യവാര പ്രാർത്ഥനകൾക്കും യോജിക്കുന്നതല്ല. നമുക്ക് ഈ ചിന്ത നൽകിയതാരാണ്? നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ഒന്നിച്ചു നിന്നാൽ നാം ശക്തി അർജിച്ച് വളർച്ച പ്രാപിച്ച് വലിയൊരു വിശ്വാസ സമൂഹമാകും. അങ്ങനെ വന്നാൽ നമ്മെ തകർക്കുക അസാധ്യമാണെന്ന് അറിയാവുന്ന ശത്രുക്കൾ തന്നെയാണ് ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. ഇക്കാര്യം മുൻകൂട്ടി കണ്ട് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണം. സമൂഹത്തിൽ നിന്നും ഈ കാലഘട്ടങ്ങളെ വായിച്ചറിഞ്ഞ് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നാം പരിശ്രമിക്കുന്നില്ല. തൽപരകക്ഷികൾ നമ്മളോട് പറയുന്നത് തനിച്ചു നിന്ന് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയില്ല. അതിനാൽ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണെങ്കിലും പൊതുവായ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ഒന്നിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ സഖ്യങ്ങളെ കണ്ടിട്ടും നാം പഠിക്കുന്നില്ല. ഇവരുടെ ലക്ഷ്യം ഭൗതിക നേട്ടമാണ്. ഇന്നലെ വരെ പരസ്പരം പഴിചാരുകയും വഴക്കടിക്കുകയും ചെയ്തിരുന്നവർ അധികാരത്തിനും നേട്ടങ്ങൾക്കും വേണ്ടിയും പൊതുവായ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയും ഒന്നിച്ചു നിൽക്കുന്നു.
അതിനാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പൊതുവായ ശത്രുക്കളെ തുരത്തുവാൻ, തിന്മയ്ക്കെതിരെ പോരാടുവാൻ നാം പ്രാർത്ഥനയിൽ ഒന്നിച്ചു നിൽക്കണം. വിഘടിച്ചു നിന്നാൽ ആര് നമുക്ക് വേണ്ടി പടപൊരുതും? സഭയ്ക്ക് ശത്രുക്കൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ തനിച്ചു നിന്നാൽ നമ്മെ ആക്രമിച്ചു നശിപ്പിക്കാൻ എളുപ്പമാകുമെന്ന് കരുതുന്നവർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിയുന്ന വിധത്തിലെല്ലാം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഒന്നിച്ചായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. തൽപര കക്ഷികളുടെ പൊതു മിനിമം പരിപാടിയാണ് ഒന്നിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ആശയപരമായും വ്യക്തിപരമായും നമ്മെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നത്. അത് വിവേചിച്ചറിയാതെ തനിച്ചു നിന്ന് വിജയങ്ങൾ നേടിയ ശേഷം തകർച്ചകളുടെ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മെ കൂടെ നിർത്താനും ആരും ഉണ്ടാവുകയില്ല എന്ന സത്യം ഉൾക്കൊള്ളുവാൻ ഇനിയെങ്കിലും കഴിയണം. രണ്ട് കാര്യങ്ങൾ യേശുവിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുവാൻ പരിശ്രമിക്കണം. വചനത്താൽ ഒന്നായിരിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ എക്യുമെനിക്കൽ ഡയലോഗുകൾ നടത്തുന്നത്. ഈ ഡയലോഗുകൾ അടിസ്ഥാനം ഉറപ്പിക്കേണ്ടത് സഭയുടെ നേട്ടങ്ങളും സ്വത്ത് വിവരങ്ങളും ഭൗതിക വളർച്ചകളും പങ്കുവയ്ക്കപ്പെടുന്നതിനും ശക്തി തെളിയിക്കുന്നതിനും വേണ്ടിയല്ല. യേശു പറയുന്ന രണ്ടാമത്തെ കാര്യം പരസ്പരം സ്നേഹിക്കണം എന്നതാണ്. സ്നേഹത്തിൽ പൂർണതയിലേക്കുള്ള വളർച്ചയായിരിക്കണം ഈ ഒന്നിച്ചു വരവ്. ഇത് എങ്ങനെയായിരിക്കുമെന്ന് കൂടി യേശു പറയുന്നു. പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കണം. അതിന് നാം യേശുവിൽ ആയിരിക്കണം. പലപ്പോഴും നാം നമ്മിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ്. യേശുവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പാലാരിവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന POC തന്നെയാണ് സഭയ്ക്ക് വാര പ്രാർത്ഥനയുടെ പുതിയ തലങ്ങൾക്കും മാനങ്ങൾക്കും രൂപം നൽകുവാൻ ഏറ്റവും യോജിച്ച സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 10 വർഷമായി തൃക്കാക്കരയിൽ ഞങ്ങളുടെ ജനറലേറ്റിൽ താമസിക്കുന്ന ഞാൻ ഇവിടെയുള്ള എക്യുമേനിക്കൽ ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ആ കാലയളവിൽ ഇവിടെയുള്ള വിവിധങ്ങളായ സഭാസമൂഹങ്ങളെ പരിചയപ്പെടുവാൻ, അവരുടെ പള്ളികളിൽ പോകുവാൻ, ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. POC ചുറ്റും 0 മലബാർ, 0 മലങ്കര, ലത്തീൻ എന്നീ റീത്തുകളും CSI, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ ഇങ്ങനെയുള്ള വിവിധ സഭകളും സമൂഹങ്ങളും പള്ളികളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കൽ POC നടത്തുന്ന സഭയ്ക്ക പ്രാർത്ഥനയേക്കാൾ ഫലപ്രദമാകുക ഓരോ മാസവും വിവിധ സഭാസമൂഹങ്ങളുടെ പള്ളികളിലും കൂട്ടായ്മകളിലും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി തീരും. അങ്ങനെയുള്ള അവസരങ്ങളും ഇടങ്ങളും സമയങ്ങളും സൃഷ്ടിക്കുക എന്നതായിരിക്കണം നമ്മുടെ ശ്രമം. അങ്ങനെ 12 മാസവും നടത്തുന്നതിൻ്റെ ഒരു വാർഷിക പ്രാർത്ഥനാ യജ്ഞം POC നേതൃത്വത്തിൽ വർഷത്തിൽ ഒരിക്കൽ നടത്തിയാൽ അതൊരു വലിയ നേട്ടമായി ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെടും. തീർച്ചയാണ്, ഇവിടെ ആരായിരിക്കണം നേതാവ്, ആരുടെ മഹത്വമായിരിക്കണം പ്രഘോഷിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. യേശു പ്രാർത്ഥിക്കുന്നത് പോലെ ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നും ലോകത്തിൽ ദൈവത്തെ അറിയിച്ചു കൊടുക്കേണ്ടതിന് ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ആവശ്യകതയും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ യേശുവിൽ നമ്മുടെ ശ്രമങ്ങൾ സമർപ്പിക്കാം. നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കണം എന്ന് പ്രാർത്ഥിച്ച യേശുവിനോട് എങ്ങനെയാണ് ഭിന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക? സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.